Namaskaram, Mudra News Lake Swagadam, Punalur, Vilakavatam, Kallar Vardil, Haimas Light in the Ulkadanum, SSLC Parikshil, Unna the Vijayan Karastamaki, Vidyartigale, Adrikal Chadangam Narati, Stalam MB, NG Premachandran, Chadang in the Ulkadanakarmam Narvahitu, Saint Jewelers, Golden Diamond, Anchal, Punalur Nagarasafele, Kallar Vardil, Pandran Daker Junctional, NK Premajadrin MB Ude, Yandai the Patamba, Iribada, Sambatika Varshatile, Pradeshika Vigasana Fundilinum, Tuga and Ivadichinurmicha, Haimas Light in the Ulkadanavum, SSLC Parishail, Unna the Vijayam Nadia, Kallar Vardile, Vidyartikale, Adarikal Chadangamana Narthiada, Pandran Daker Junctional Nadana Chadanga, Salam MB, NK Premajadrin Ulkadanam Narvavichu, Pratheka Vigasana Fundamula Wonder, R. Wood Rivaliki. മാത്രമല്ല കഴിഞ്ഞ രണ്ട് വർഷത്തെ ഫണ്ട് COVID-19 പാൻഡമിക്കിന്റെ പശ്ചാത്തലത്തിൽ ബഹുമാനപ്പെട്ട കേന്ദ്ര ഗവൺമെന്റ് പ്രധാനമന്ത്രി ഞങ്ങളെ തിരിച്ചു പിടിക്കുകയും ചെയ്തു. ഈ രണ്ട് വർഷത്തെ ഫണ്ടാണ് ഫലത്തിൽ വിനിയോഗിക്കാൻ കിട്ടുന്നത് എന്ന പരിമിതി കൂടി നാട്ടുകാർ അറിയണം. ആ പരിമിതിയുടെ വലിയ പ്രതിസന്ധിയുടെ നടുവിൽ നിന്നുകൊണ്ടാണ് ഇപ്പോ ഈ പൈസ അനുവദിച്ചു. ഇവിടെ കൗൺസിലർ സൂചിപ്പിച്ചതിൽ മറ്റൊരു കോൺക്രീറ്റ് റോഡ് വർക്കിന് 5 ലക്ഷം രൂപ അനുവദിച്ചു. വളരെ ചെറിയ പ്രവർത്തനങ്ങളാണെങ്കിൽ പോലും പ്രാദേശിക തലത്തിൽ വികേന്ദ്രീകൃത സ്വഭാവത്തിലുള്ള കൊച്ചു കൊച്ചു വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നത് പ്രദേശവാസികളായിട്ടുള്ള നാട്ടുകാർക്ക് വളരെയധികം പ്രയോജനം ചെയ്യുമെന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. വൻകിട വികസന പ്രവർത്തനങ്ങൾ കൂന്നൽ നൽകുന്നതോടൊപ്പം ചെറുകിട ഇടത്തരം വികസന സംരംഭങ്ങളാണ് ഇപ്പൊ ഈ ലൈറ്റ് വരുന്നത് കൊണ്ട് ഈ പ്രദേശത്തെ സംബന്ധിച്ചിടത്തോളം ഈ ജനങ്ങൾക്ക് ഒരു വലിയ ആശ്വാസമാണ്. ഈ പ്രദേശത്തിന്റെ വികസനോന്മുഖ പ്രക്രിയയിൽ ഒരു പ്രത്യേകമായ അനുഭവമാണ് നമുക്ക് ഉണ്ടാവുന്നത്. അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ നിലയിൽ ഈ സംരംഭം സാധ്യമാകുന്നതിന് പിന്നിൽ പ്രവർത്തിച്ച ബന്ധപ്പെട്ട എല്ലാവരെയും ഈ അവസരത്തിൽ ഞാൻ ഹാർദമായി അഭിനന്ദിക്കുക. പുനലൂർ നഗരസഭാ ചെയർപേഴ്സൺ നിമ്മി എബ്രഹാമിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ലൈറ്റുകളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കുറേ കേട്ടു എങ്കിലും ഈ ജംഗ്ഷൻ നല്ല പ്രകാശപൂരിതമാകാൻ ക്ഷമയൊക്കെ ശ്രമിച്ചതിൻ്റെ ഫലമായിട്ട് നമ്മുടെ എം പി അനുവദിച്ച ഫണ്ട് ഉപയോഗിച്ചാണ് അത് ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറെ സന്തോഷമുണ്ട്. വാർഡിന് തന്നെ ഒരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. അതുപോലെ തന്നെ SSLC കുട്ടികൾക്ക് ഇന്നൊരു ചെറിയ സമ്മാനമൊക്കെ കൊടുക്കുന്നുണ്ട്. അവരുടെ കഷ്ടപ്പാടിൻ്റെ ഫലമാണ് SSLC ജയിച്ചത്. കൂടുന്ന കാലത്ത് ഒരു വീട്ടിലിരുന്ന് വളരെയേറെ കഷ്ടപ്പെട്ടാണ് പഠിച്ച് പ്രാവശ്യം നല്ല വിജയശതമാനമാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അവരെ ആദരിക്കുക എന്നുള്ളത് അതിലും വലിയൊരു സന്തോഷത്തിൻ്റെ ദിവസമാണ്. നമ്മുടെ കേരളത്തിൽ തന്നെ നല്ല വിജയശതമാനമായിരുന്നു കുട്ടികൾക്ക് ഉണ്ടായിരുന്നത് പഠിത്തത്തിൻ്റെ കാലത്ത്. വാർഡ് കൗൺസിലർ ഷെമി എസ് അസീസ് സ്വാഗതം പറഞ്ഞു. കോൺഗ്രസ് പുനലൂർ ബ്ലോക്ക് പ്രസിഡന്റ് സി വിജയകുമാർ നഗരസഭാ കൗൺസിലിന്റെ തീരുമാനങ്ങളെയും അങ്ങേയറ്റം അഭിനന്ദിച്ചുകൊണ്ട് അദ്ദേഹം നിർദ്ദേശിക്കുന്ന പ്രവൃത്തികളുടെയൊക്കെ പുനരുദ്ധാരണം അടക്കമുള്ള പ്രവൃത്തികളുടെയൊക്കെ സാക്ഷാത്കാരത്തിന് വേണ്ടി നഗരസഭാ നേതൃത്വം നടത്തുന്ന ശ്രമങ്ങളെ അങ്ങേയറ്റം ഈ പൊതുവേദിയിൽ അഭിനന്ദിച്ചതാണ് നമ്മൾ കണ്ടത്. രാഷ്ട്രീയം വികസന കാര്യങ്ങൾ ഇല്ല എന്ന കാഴ്ചപ്പാടാണ് ബഹുമാനപ്പെട്ട എം പിക്കും ബഹുമാനിയായ ചെയർപേഴ്സണും ഉള്ളത് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. മറ്റൊരു കാര്യം, പ്രധാനപ്പെട്ട നമ്മുടെ പാർലമെൻ്റ് അംഗം നമ്മുടെ രാജ്യത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഏറ്റവും ശ്രേഷ്ഠനായ പാർലമെൻ്റ് അംഗമാണെന്ന് നിരവധി തവണ തെളിയിച്ചിട്ടുള്ളതാണ്. നിങ്ങൾക്കറിയാം, രണ്ടാഴ്ചയ്ക്ക് മുമ്പ് നമ്മൾ കേരളത്തിലെ എല്ലാ പത്രത്തിലും വന്നു ഇന്ത്യയിലെ 21 റെയിൽവേ സ്റ്റേഷനുകൾ അന്താരാഷ്ട്ര തലത്തിൽ എയർപോർട്ടിൻ്റെ രീതിയിൽ വികസിപ്പിക്കുന്ന പദ്ധതി കേന്ദ്ര ഗവൺമെൻറ് കൊണ്ടുപോകും. RSP മണ്ഡലം സെക്രട്ടറി നാസർ ഖാൻ, കേരള കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി എബ്രഹാം മാത്യു, സെന്റ് തോമസ് ഹോസ്പിറ്റൽ MD ഡോക്ടർ KT തോമസ്, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ K സുധാകരൻ, സജി ജോർജ്, കൗൺസിലർമാരായ N സുന്ദരേശൻ, MB റഷീദ് കുട്ടി, വിപിൻ കുമാർ, നിർമ്മല സത്യൻ, RSP ലോക്കൽ സെക്രട്ടറി A ഷെഫീഖ്, കോൺഗ്രസ് മണ്ഡലം ജനറൽ സെക്രട്ടറി ആന്റണി കൊയ്ത്ര, പ്രദോഷ്, INDUC മണ്ഡലം പ്രസിഡന്റ് D രാജൻ, മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മഞ്ജു ശ്രീജി, കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് AB തോമസ്, DKTF ബ്ലോക്ക് പ്രസിഡന്റ് രാജീവ് അലക്സ്, കോൺഗ്രസ് കല്ലാർ വാർഡ് പ്രസിഡന്റ് ബോസ് കുര്യൻ, ബൂത്ത് വൈസ് പ്രസിഡന്റ് റോബിൻസൺ, പ്രദേശവാസികളായ തങ്കച്ചൻ, ജോയി, ഗോപാലകൃഷ്ണൻ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു. റിപ്പോർട്ടർ ബാബു രമേശ്, പുനലൂർ.
അഞ്ചൽ സെന്റ് ജ്വല്ലറിയുടെ ഒന്നാം വാർഷികാഘോഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. വാർഷികാഘോഷവേളയിൽ സെന്റ് ജ്വല്ലറി നിങ്ങൾക്കായി കരുതി വച്ചിരിക്കുന്ന സമ്മാനങ്ങളുടെ പൊടിപൂരം. കുറഞ്ഞ പണിക്കൂലിയിൽ കൂടുതൽ സമ്മാനങ്ങൾ, ഭാഗ്യ പരീക്ഷണങ്ങളില് നറുക്കെടുപ്പില്ല. പെർച്ചേസ് ചെയ്യുന്ന തൂക്കത്തിന് ആനുപാതികമായി 4 ഗ്രാം മുതലുള്ള എല്ലാ പെർച്ചേസിനും വിലയേറിയ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാം. അയൺ ബോക്സ്, ഫാൻ, ഇൻഡക്ഷൻ കുക്കർ, മിക്സി, ഗ്യാസ് സ്റ്റൗ, ടിവി, മൊബൈൽ ഫോൺ, എസി, വാഷിംഗ് മെഷീൻ, റെഫ്രിജറേറ്റർ തുടങ്ങി വിലപിടിപ്പുള്ള നിരവധി സമ്മാനങ്ങൾ. ഈ വാർഷികാഘോഷവേളയിൽ ട്രൂ വാല്യൂ ഓഫറിലൂടെ എല്ലാ ആഭരണങ്ങളും ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. സെന്റ് ആനിവേഴ്സറി ബ്രൈഡൽ ഫെസ്റ്റോടനുബന്ധിച്ച് വിവാഹാഭരണങ്ങൾ ബുക്ക് ചെയ്യുന്ന ആദ്യത്തെ 50 പേർക്ക് പവന് 1000 രൂപ കുറവ് നൽകുന്നു. എല്ലാ ഓഫറുകളും പരിമിത കാലത്തേക്ക് മാത്രം. നിങ്ങളുടെ സ്നേഹത്തിന് സ്വർണത്തിന്റെ പത്തരമാറ്റ പരിശുദ്ധി ഇനി ഞങ്ങളിലൂടെ. സെന്റ് ജ്വല്ലേഴ്സ്, ഗോൾഡ് ആൻഡ് ഡയമണ്ട്, അഞ്ചൽ.